പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒന്നാം തീയതി നന്നായിട്ട് ഒരു പുതിയ വർഷം നന്നായിട്ട് പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ആരംഭിച്ചുവല്ലോ. പലരും അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട്, അച്ഛാ ശരിക്ക് കഴിഞ്ഞ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി ഒന്നുകൂടി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ശരിക്ക് ശക്തമായ വിധത്തിൽ ഞങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന്. അതിനേക്കാളും വലിയൊരു കാര്യം, ഞായറാഴ്ച കുറേ പെരുന്നാളും കാര്യം തിരക്കുകയുണ്ടായെങ്കിലും അച്ഛാ അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ, ചിലരൊക്കെ ഒരു മണിക്കൂർ വരെ ദേവാലയത്തിലെ സമയം പേഴ്സണൽ പ്രേയറിന് വേണ്ടി അവർ മാറ്റിവെച്ചു എന്നത് അവർ പറയുമായിരുന്നു. അച്ഛാ എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ് പലരും അച്ഛനോട് പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് എത്ര നാൾ ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഓരോ ദിവസവും ഞാൻ ചെയ്യും എന്നുള്ള തീരുമാനമെടുക്കുക. നമ്മൾ പരമാവധി ചെയ്യാൻ പരിശ്രമിക്കുക. കർത്താവ് ബാക്കിയുള്ള അതിൻ്റെ സമയം അഭിഷേകം കർത്താവ് നമുക്ക് തന്നുകൊള്ളും കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ദൈവം എനിക്ക് 70 വയസ്സുകാരെ, ഒരു 25 വയസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു 30 വയസ്സുകാരൻ, ഒരു 40 വയസ്സ്, ഇങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഇനി ജീവിതാവസാനം പരിധി ചെയ്യാൻ പറ്റുമോ, അങ്ങനെയല്ല. നമുക്ക് കർത്താവ് അതിനവൻ്റെ കൃപ എനിക്ക് തരും അങ്ങനെ പറഞ്ഞു ചെയ്തു തുടങ്ങുക. അപ്പോഴാണ് അത് അഭിഷേകമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങാൻ പറ്റിയതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ് ലീഹയുടെ 2 ലേഖനം 3:18 അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അതുപോലെ അവനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന സഹോദരങ്ങൾ? അത് പ്രധാനമായും ദൈവവചനത്തിൽ നിന്നാണ് യേശുവിനെ കുറിച്ചിട്ട് ആ വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുന്നത്. വചനം വായിക്കുമ്പോൾ, അത് പഴയ നിയമമാണെങ്കിൽ പോലും, പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ വചന യേശുവിനെ കുറിച്ചിട്ടുള്ള വ്യക്തത നമ്മിൽ ആഴപ്പെടും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ശരിക്ക് വിശുദ്ധവും അവിശുദ്ധവുമായിട്ടുള്ള അത് ഒരു വേർതിരിവില്ലാത്ത വിധം കൂടി കലർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധം ഏത്, അവിശുദ്ധം ഏത് എന്നുള്ള ഒരു കാലഘട്ടം. ഒരു പക്ഷേ ഞാനൊക്കെ ചിന്തിക്കുന്നത് സഹോദരങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പോലും ചിലപ്പോൾ ആഭാസകരമായ നൃത്തങ്ങളും കാര്യങ്ങളൊക്കെ അരങ്ങേറാൻ സാധ്യതയുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പള്ളി കോമ്പൗണ്ടിൽ തുള്ളിച്ചാടുക പരിപാടികളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ, അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു അപകട സാധ്യത കൂടിയാണ്. അതുകൊണ്ട് ഇതിലെ ഏക ഒറ്റ കാര്യമുള്ളൂ, യേശുവിൽ ആഴപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പ്രതിവിധിയായിട്ടുള്ളത്. യേശു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യേശു കാര്യങ്ങൾ ക്രമീകരിക്കും. അതുപോലെ തിന്മ തളച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് നമ്മൾ 23 പറക്കുമ്പോൾ, ആദ്യ 23:2 നമ്മൾ മറക്കരുത്. തിന്മ അതുപോലെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി അലസതയിൽ പെട്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാശിന് നിൻ്റെ കഴുത്ത് വെച്ച് കൊടുക്കാമെന്നാണ്. അതുകൊണ്ട് അതിശക്തമായ വിധത്തിൽ മാതാപിതാക്കളെ, യോദിവാക്കന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ യേശുവിൽ വളരണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വരുന്ന വ്യാഴാഴ്ചയിലെ ശുശ്രൂഷേനെ മറന്നേക്കരുത്. നല്ല ആഗ്രഹത്തോടുകൂടി ആദ്യത്തെ ശുശ്രൂഷയാണ് വരുന്ന വ്യാഴാഴ്ചയിലെ. ഈ വർഷത്തെ ആദ്യത്തെ ശുശ്രൂഷ സെൻറ് മേരീസ് ധ്യാനകേന്ദ്രത്തിലേക്ക് ഈശ്വര നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വെച്ചിട്ട് കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.